ുള്ളവരെ വിശിത പൗലോസുളിയ കുളസുധർകിഴി ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തേഴാം വാക്യം ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നു മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് മഹത്വത്തെക്കുറിച്ചുള്ള ഈ പ്രത്യാശ ആയിരിക്കുവാൻ ഓരോ വ്യക്തിയുടെ മുള്ളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കട്ടെ എന്നെ ശ്രവിക്കും നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹപൂർവ്വം ആശംസിക്കാം ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ആളുകളും ജീവിതത്തിൽ അവരനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നന്നായി ജീവിക്കാൻ ശ്രമിച്ചിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാട് വരുന്നു അതേ സമയം തന്നെ വലിയ പ്രാർത്ഥനയും വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇല്ലാത്ത വ്യക്തികൾ അടിക്കടി ഒരുപക്ഷേ വളർന്നുകൊണ്ടിരിക്കുന്നു സമാനമായ ഒരു വചനഭാഗം ഈ സങ്കീർത്തനങ്ങളിൽ എഴുപത്തി മൂന്നാം സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട് മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ദുഷ്ടൻ്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചുകൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കക്ഷതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അക്രമം അവർക്ക് അങ്കിയാണ് മേധസ്സുമുറ്റിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഭോഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിപരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു പീഡിപ്പിക്കുമെന്ന് അവർ ഗർഭവോടെ ഭീഷണിപ്പെടുത്തുന്നു അവരുടെ അതരങ്ങൾ ആകാശത്തിനെതിരെ തിരിയുന്നു അവരുടെ നാവ് ഭൂമിയിൽ ദൂഷണം പറയുന്നു ഇതാണ് സങ്കീർത്തൻ്റെ ഒരു പരിഭവം എന്ന് പറയുന്നത് ഇത് സങ്കീർത്തൻ്റെ മാത്രം പരിഭവമല്ല ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ എല്ലാവരുടെയും പരാതി തന്നെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കുന്നു ദുരിതങ്ങൾ സംഭവിക്കുന്നു ഒരുപക്ഷെ ദുരന്തങ്ങൾ സംഭവിക്കുന്നു ഇവിടെ ദരിദ്രൻ എന്നുദ്ദേശിക്കുന്നത് കേവലമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയല്ല മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം ഉപദേശിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികൾ അവർ ദാരിദ്ര്യം അനുഭവിക്കുന്നു ജീവിതത്തിൽ ഉടനീളം അസന്തുഷ്ടി മാത്രം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ട് സമൂഹം അവരെ കാണുകയാണ് അല്ലാതെ തന്നിഷ്ടപ്രകാരം ജീവിച്ച് മദ്യപിച്ചും മറ്റും ദൂർത്തെട്ട് ജീവിച്ച് സമ്പത്തെല്ലാം നശിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ദരിദ്രരെക്കുറിച്ചല്ല നമ്മൾ സൂചിപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെ മറുവശത്ത് നമുക്കറിയാവുന്നതുപോലെ ദൈവ നിന്ദകരായ ആളുകൾ തിന്മക്കടിമപ്പെട്ട് ജീവിക്കുന്നവർ അവരടിക്കടി ഒരുപക്ഷെ അഭിവൃദ്ധി പ്രാപിക്കുന്നു നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തില് പതിമൂന്ന് മുതല തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്നാ വിഷയവും പരിഹാസപാത്രവുമാക്കി അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുമ്പിലുണ്ട് ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് ദൈവശ്വരം ജീവിക്കുന്ന മനുഷ്യരാണ് പക്ഷേ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അവഹേളിതരായി അപമാനിതരായിട്ട് ജീവിക്കുന്ന അവസ്ഥ അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെടുന്നവരുണ്ട് പരിഹസിക്കപ്പെടുന്നവരുണ്ട് നമുക്കറിയാം എന്നും പള്ളിയിൽ പോകുന്നവരെ കളിയാക്കുന്നവരുണ്ട് പ്രാർത്ഥന മടക്കാത്തവരെ കളിയാക്കുന്നവരുണ്ട് ഒരുപക്ഷെ സത്യത്തിന് നീതിക്ക് നിലനിൽക്കുന്നവരെയും ആക്ഷേപിക്കുന്നവരുണ്ട് ആർക്ക് വേണേൽ സത്യസന്ധത ആർക്ക് വേണേൽ ഈ നീതിബോധം ഉള്ള സമയം കൊണ്ട് വല്ലതും ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുക ഇങ്ങനെ നന്മ ചെയ്യുന്ന മനുഷ്യരെ പരസ്യമായും രഹസ്യമായും അവഹേളിക്കുന്ന പ്രവണത നമ്മുടെ സമൂഹങ്ങളിൽ കൂടെ കൂടെ നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ ചിലപ്പോഴും അത്തരത്തിലുള്ള സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് എന്നിട്ടും അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നിട്ടും അവർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ബഹൂദരയിലുള്ള ഒരു സ്വാഭാവികമായ ജ്ഞാനം എന്ന് പറയുന്നത് ദൈവം നീതിമാന പ്രതിഫലം നൽകുകയും പാപിക ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു ഈ ഒരു കാഴ്ചപ്പാടാണ് ഇസ്രായേൽക്കാരെ ഭരിച്ചിരുന്നത് അതുകൊണ്ട് അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ മറ്റേത് രീതിയിലവർക്ക് വളർച്ച ഉണ്ടായാൽ അത് ദൈവാനുഗ്രഹമായും ഇന്നലെ രോഗങ്ങളോ സാമ്പത്തിക ഞെരുക്കങ്ങളോ കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ ഉണ്ടായാൽ അത് ദൈവിക ശിക്ഷയുമായിട്ടുമാണ് പരിഗണിച്ചത് ഒരു പക്ഷേ ഇന്നും നമ്മളത്തരത്തിലുള്ള കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ദൗർഭാഗ്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പാപാവസ്ഥയായും സന്തോഷത്തെ നീതിയായും അവർ ഗ്രഹിച്ചിരുന്നു ഈ ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ വെല്ലുവിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഒരു മനോഭാവമാണ് വിശ്വാസ വിശ്വാസസമൂഹതയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾ നീതിയോടെ ജീവിച്ചിട്ട് ദൈവത്തെ അനുസരിച്ചിട്ട് കൽപ്പനകൾ പാലിച്ചിട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം പീഡനങ്ങൾ വന്നിരിക്കുന്നു ദുരിതങ്ങൾ വന്നിരിക്കുന്നു അങ്ങനെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തില്ല അപ്പോൾ ഞാൻ വഴിപറ്റുവാൻ നടന്നിട്ടില്ല ചിന്തകൾ മാറിയിട്ടില്ല എപ്പോഴും യഹോവയെ മാത്രം ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് പഠിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ ഇതാണ് ഇതവരുടെ കരച്ചിലാണ് ഇത് നമ്മുടെ കരച്ചിലാണ് ഏതൊരു നല്ല മനുഷ്യൻ്റെയും കരച്ചിലാണ് ദൈവം എന്തുകൊണ്ട് എനിക്ക് ഗതികേട് വന്നിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് കഴിയുന്നവർ പ്രാർത്ഥനയില്ലാത്തവർ വിശ്വാസ ജീവിതം ഇല്ലാത്തവർ ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ എല്ലാവിധ അക്രമത്തിലും അശുദ്ധിയിലും എല്ലാവിധ തിന്മയിലും പെട്ട് കഴിയുന്നവർ അവർ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നു ഇത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം എല്ലാ കാലത്തുമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലും ചിലപ്പോഴെങ്കിലും ഈ അവസ്ഥ കടന്നു വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഉപരിപഠനം നടത്താൻ പോയ സമയത്ത് കുറേ കാലത്തോളം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സ്വിസർലൻഡിലാണ് ഒരുപക്ഷെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളൊന്നാണ് സ്വിറ്റ്സർലൻഡ് എന്നാൽ അവിടെ ഞങ്ങളുടെ ആശ്രമത്തിൽ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ എല്ലാ ദിവസവും വന്ന് ഭക്ഷണം കഴിക്കുന്നു ഇതെന്നെ വല്ലാതെ അങ്ങോട്ട് എന്നെ ശരിക്കും അസ്വസ്ഥപ്പെടുത്തി ഇത്രയും സമ്പന്നമായ രാജ്യത്ത് എന്തുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം ദരിദ്രരായ ആളുകൾ ജീവിക്കുന്നു ഇത് ദൈവം കാണിക്കുന്ന അനീതിയല്ലേ അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് ചിന്തയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പലപ്പോഴും സംശയം എൻ്റെ മനസ്സിലുണ്ട് ദൈവം ഉണ്ടോ എന്നുള്ളത് മറ്റു വിശ്വാസപരമായ കാര്യങ്ങളിൽ എനിക്ക് സംശയമല്ല ഇത്ര ദരിദ്രരായ ആളുകൾ ഇന്ന് ലോകത്ത് സഹിക്കുമ്പോൾ കഷ്ടപ്പെടുമ്പോൾ വേറൊരു വിഭാഗം ഏകാ എല്ലാ സുഖലോത്ഭുതയിലും കഴിയുമ്പോൾ ദൂർത്തടിച്ച് ജീവിക്കുമ്പോൾ ആഡംബരത്തിൽ കഴിയുമ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നിട്ട് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു പാതിരാ സമയമാകുമ്പം ഞാൻ ചാപ്പലിൽ പോയി ഭയങ്കര തണുപ്പുള്ള സമയമാണെങ്കിലും കുർബാന മുമ്പിൽ പോയി മുട്ടുകൊത്തും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം എന്തേലും ചെയ്യാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയും ഐ ബിലീവ് ഐ ബിലീവ് സ്റ്റിൽ ഐ ബിലീവ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെ പറഞ്ഞ എനിക്കൊരു ആശ്വാസമായി ഞാൻ പോയി കടക്കും പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ചിന്ത വീണ്ടും വരിക ദൈവമുണ്ടോ ഈ ഒരു പ്രശ്നത്തിലാണ് ഏതായാലും കുറേ നാൾ നാളങ്ങനെയൊക്കെ ചെയ്തു പിന്നെ ആ ഒരു അവസ്ഥ അങ്ങ് മാറിക്കിട്ടി ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ചില അഴിമതി കാണുമ്പോൾ ചില അക്രമം കാണുമ്പോൾ ചില നാശങ്ങൾ കാണുമ്പോൾ ചോദിച്ചു പോകുന്നുണ്ട് ദൈവം ഇത് കാണുന്നില്ലേ ദൈവം ഇത് അറിയുന്നില്ലേ അതുകൊണ്ട് ഈ ഈ ഒരു ചോദ്യം സങ്കീർത്തകൻ്റെ മാത്രം ചോദ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇത്തരത്തിലുള്ള സംശയങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വന്നിട്ടുണ്ട് ദൈവത്തിനെ കാണാൻ സാധിക്കുന്നില്ലേ ദൈവത്തിനെ കേൾക്കാൻ സാധിക്കുന്നില്ലേ ദൈവത്തിന് മനുഷ്യൻ്റെ ശോചനീയാവസ്ഥ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലേ എങ്ങനെയൊക്കെ ആണ് ഒരു മനുഷ്യൻ ആകുലപ്പെടുന്നത് അല്ലെ ചിന്തിക്കുന്നത് വീണ്ടും എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചത് എൻ്റെ കൈകൾ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി ഞാനിത ഇടപെടാതെ പീഡിപ്പിക്കപ്പെടുന്നു എല്ലാ പ്രഭാതത്തിലും ദണ്ഡനമേൽക്കുന്നു ഞാനും അവരെ പോലെ സംസാരിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിൽ ഞാൻ അങ്ങയുടെ മക്കളുടെ തലമുറയെ വഞ്ചിക്കുകയായിരുന്നു ഇതാണ് ഞാൻ എന്തിനാണ് നിഷ്കളങ്കനായി ജീവിച്ചത് ഞാൻ എന്തിനാണ് നന്മയെ മുറുകെ പിടിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് നീതിബോധത്തോടെ വളരാൻ ശ്രമിച്ചത് ഞാൻ എത്ര പേർക്ക് ഉപകാരം ചെയ്തു എത്ര പേർക്ക് നന്മ ചെയ്തു എന്നിട്ടും എന്തേ എനിക്ക് ഗതികേട് വന്നു എന്ത് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എൻ്റെ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇങ്ങനെ ഒരു രോഗം വന്നത് ഈ ചോദ്യം ഒരുപക്ഷെ എല്ലായിടങ്ങളിലും ഉയരുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ അല്പം കൂടെ നമ്മൾ വായന മുന്നോട്ട് പോകുമ്പോൾ പതിനേഴാമത്തെ വാക്യത്തിലെത്തുമ്പോൾ ആകെ ഒരു മാറ്റം കാണുകയാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവരുടെ അവസാനം എന്തെന്ന് ഞാൻ ഗ്രഹിച്ചു അങ്ങ് അവരെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു അവർ നാശത്തിലേക്ക് വഴുതി വീഴുവാൻ അങ്ങ് ഇടയാക്കിയിരിക്കുന്നു അവർ എത്ര വേഗം നശിച്ചുപോയി ഭീകരതകളാൽ അവർ നിശേഷം തൂത്തറിയപ്പെട്ടു ഉണരുമ്പോൾ മായുന്ന സ്വപ്നം പോലെയാണ് അവർ ഇതാണ് സംഭവം ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവിക സാന്നിധ്യം കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാട് മാറി ഈ ഒരു വെളിച്ചമാണ് നമുക്ക് വേണ്ടത് ഈ ലോകത്ത് ജീവിച്ച് സമ്പാദിച്ച് വെട്ടിപ്പിടിച്ച് ലാഭം നേടി സുഖസൗകര്യം അനുഭവിക്കുന്ന ചുരുക്കത്തിൽ പാപത്തിൻ്റെ വഴിയിലൂടെ പോയി ഈ ലോകത്തിൻ്റെ ലോകത്തിൻ്റെ കണ്ണുകളിൽ അഭിവൃദ്ധി പ്രാപിച്ചവർ വളർന്നവർ നേടിയവർ അവർ അന്ത്യമാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവഭയമില്ലാതെ ജ്ഞാനിയാകുന്ന മനുഷ്യൻ ദൈവഭയമില്ലാതെ എല്ലാം നേടിയെടുക്കുന്ന മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ച് പറയുന്നത് മൃഗത്തെ മൃഗത്തെപ്പോലെയാണെന്ന ഇരുപത്തിയൊന്നാമത്തെ വാക്യം എൻ്റെ ആത്മാവിൽ കയ്പ്പ് നിറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനും മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയായിരുന്നു ഈ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ദൈവിക ദൈവികജ്ഞാനമില്ലെങ്കിൽ ദൈവിക വെളിച്ചം നമുക്കില്ലെങ്കിൽ നമ്മൾ മൃഗത്തെ പോലെയാണ് മൃഗത്തെപ്പോലെയാണ് മൃഗത്തെപ്പോലെയായ മനുഷ്യൻ ആരെ കൊന്നിട്ടും എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടും അയാളുടെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ ലോകത്ത് അയാൾക്ക് അഭിവൃദ്ധി വേണം മാനുഷിക മുഖമില്ലാത്തവർ മനുഷ്യൻ്റെ മുഖമില്ലാത്തവർ മാനുഷിക നന്മകളില്ലാത്തവർ അവർക്ക് ഈ ഭൗതിക തലത്തെ അതിജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നോർക്കാം അവർക്ക് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ സാധിക്കുന്നില്ല എന്നോർക്കാം അപ്പോൾ നമ്മൾ ഈ മനുഷ്യത്വം മരവിച്ചോ എന്നൊക്കെ പറയാറുണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണാത്തവർ എന്നൊക്കെ പറയാറുണ്ട് മനുഷ്യനെ വെറും ഉപഭോഗ വസ്തുവായിട്ട് കാണുന്നവരുണ്ട് സ്വന്തമെന്നോ ബന്ധമെന്നോ കാര്യമില്ല എനിക്ക് എല്ലാം വേണമെന്ന ചിന്ത ഈ ലോകത്തിൽ പരമാവധി വാരിക്കൂട്ടുവാൻ ഏത് മൃഗീയ വഴിയിലൂടെയാണെങ്കിലും എങ്ങനെയെങ്കിലും സമ്പാദിച്ച് ജീവിക്കുവാൻ എന്ന അതപ്പതിച്ച ചിന്ത അതുമായി നീങ്ങുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ചിന്തകളുണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചിലരോട് പെരുമാറുമ്പോൾ നമ്മുടെ അനുദിന ബന്ധങ്ങളിൽ നമ്മൾ ചിലരോട് പെരുമാറുന്നതൊക്കെ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന പാപത്തിൻ്റെ വഴികൾ തന്നെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം പതിനേഴാം സങ്കീർത്തനത്തിൽ പതിനാലും പതിനഞ്ചും തിരുവചനം എപ്രകാരമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൃപ്തി ഉണ്ടാകുന്നതെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇഹലോക ജീവിതം മാത്രം ഓഹരിയായി കരുതുന്ന മർത്തിരിൽ നിന്നും അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ പതിനേഴാം സങ്കീർത്തനം പതിനാലും പതിനഞ്ചുരുവചനം അങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയർ നിറയട്ടെ അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കട്ടെ നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും ഇപ്പോൾ ഇവിടെ രണ്ട് രീതിയിലുള്ള തൃപ്തിയെക്കുറിച്ച് വചനം പറയുന്നുണ്ട് ഒന്ന് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ വയറ് നിറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ ഈ ലോക ജീവിതത്തിൽ ഉടനീളം നേടിയെടുത്ത് സന്തോഷകരമായി തൃപ്തികരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് ദൈവത്തിൻ്റെ മുഖം കണ്ട് തൃപ്തി അടയുന്നവർ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് ലോകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഈ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് തൃപ്തിയടയാൻ നമ്മൾ ശ്രമിക്കുന്നു അതേസമയം തന്നെ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനുള്ള അത്യധികമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് ആ തൃപ്തിക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഉണരുമ്പോൾ ഈ ഉണർവ് ഈ ഉണരൽ ഓരോ ദിവസവും ഉറക്കം വെട്ടുള്ള ഒരു ഉണർവായിരിക്കാം അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വർക്കമായ മരണം കഴിഞ്ഞിട്ടുള്ള ഒരു ഉണരിലുമുണ്ട് ആ അങ്ങനെ ഉയർ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് എന്നാൽ ഈ വചനത്തിലൂടെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രമേ മാത്രമേ അല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും രാവിലെ ഉണരുമ്പോൾ ദൈവത്തിൻ്റെ മുഖം കാണാനുള്ള ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ അന്നേ ദിവസം എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്ത് എന്തെല്ലാമോ നേടാനുള്ള പരക്കമ്പാച്ചിലാണോ നമ്മുടെ മുമ്പിൽ കാണുന്നത് നമ്മൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തെല്ലാം കാര്യമാണ് പ്ലാൻ ചെയ്യുന്നത് അതിലെത്രമാത്രം എത്ര ശതമാനം ദൈവത്തെ കാണുവാൻ ദൈവാനുഭവം ഉണ്ടാകുവാനുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് ഈശോ സുവിശേഷത്തിലെ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ട് ഇരുപതിൽ ഒരു ഭോഷനായ ധനെക്കുറിച്ച് പറയുന്നു അവൻ്റെ ആ സുഖജീവത്തിനിടയിൽ ദൈവം ചോദിക്കുന്ന കാര്യമുണ്ട് ഇന്ന് ഭോഷ ഇന്ന് നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്നും ആവശ്യപ്പെടും അപ്പോൾ നീ ഈ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതായിത്തീരും ഏതൊരു നിമിഷവും ഏതൊരു ദിവസവും ദൈവം നമ്മുടെ ആത്മാവിന് തിരിച്ചു ചോദിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം ദൈവത്തിൻ്റെ മുഖം കണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സാണോ നമ്മളിൽ രൂപപ്പെട്ടിരിക്കുന്നത് അതോ നമ്മൾ ഒരു മൃഗതുല്യമായ ജീവിതത്തിലൂടെ ഈ ലോകത്തിന് വേണ്ടി മാത്രം സ്വന്തമാക്കുവാൻ ഓടിപ്പാടി നടക്കുന്ന വ്യക്തികളാണ് ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ ഭോഷത്വം നിറഞ്ഞ ഈ കൗശലം മായ എന്ന് വിളിക്കാം അതിൽപ്പെട്ട് കഴിയുന്ന മനുഷ്യന് ഈ ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുക വലിയ ബുദ്ധിമുട്ടാണ് സത്യത്തിലേക്ക് നയിക്കാനാണ് ഈശോ വന്നിരിക്കുന്നത് അതുകൊണ്ട് യോഹനാന സുവിശേഷം നമ്മൾ വായിക്കുന്നത് സത്യം നിങ്ങളുടെ സ്വതന്ത്രരാക്കും ഈശോ നമ്മളെ സ്വ സ്വതന്ത്രരാക്കുവാൻ നമ്മൾ സമ്മതിക്കണം ഈ ലോകത്തിൻ്റെ സ്വാധീനം ആഗ്രഹങ്ങൾ അടിമത്തമായി നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ ഈശോയുടെ ഈശോ വാഗ്ദാനം ചെയ്യുന്ന ആ രക്ഷയുടെ അനുഭവം സ്വാതന്ത്ര്യത്തിന് അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കണം ആ വിട്ടുകൊടുക്കലിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ ഒത്തിരി നേരം പ്രാർത്ഥിച്ച കാര്യങ്ങൾ നാളുകളായി ആഗ്രഹിച്ച കാര്യങ്ങൾ നന്മയിൽ ജീവിച്ചിട്ട് പോലും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ചില കഷ്ടപ്പാടുകൾ ചില ഞെരുക്കങ്ങൾ ചില രോഗങ്ങൾ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ഒരുപക്ഷെ മറ്റാരേക്കാളും കൂടുതൽ പ്രാർത്ഥിച്ച നമ്മൾ മറ്റാരേക്കാളും കൂടുതൽ നന്മയിൽ ജീവിക്കാൻ ശ്രമിച്ച് നമുക്ക് എന്തുകൊണ്ട് ഈ ഗതികേട് വന്ന് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരക്കാർക്കുള്ള വലിയ സമ്മാനം ഒരുക്കി വെച്ചിട്ടുണ്ട് പ്രത്യാശയോടെ മുമ്പിൽ വ്യാപരിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവിടെ ആഗ്രഹങ്ങൾ അവിടെ പ്രാർത്ഥനകൾ അവിടെ അവരനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും വെറുതെയായിപ്പോയിട്ടില്ല നീതിബോധത്തോടെ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തെല്ലാം കുറവുകൾ എന്തെല്ലാം നഷ്ടങ്ങൾ എന്തെല്ലാം ഞെരുക്കങ്ങൾ വന്നാലും കുറച്ച് വിശ്വസിച്ചുകൊള്ളുക അത് ഉണരുമ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനുള്ള അങ്ങനെ നിത്യമായ സംതൃപ്തി അടയാനുള്ള ഒരു വഴിയായിട്ട് അത് മാറുമെന്ന് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ ലോകത്തിന് മുമ്പിൽ മണ്ടത്തരമായി വ്യാഖ്യാനിക്കപ്പെട്ടാലും ദൈവത്തിന് മുമ്പിൽ അത് നീതിയായിട്ട് സ്വീകരിക്കപ്പെടും എന്ന് നമുക്ക് ഓർക്കണം ഈ ദിവസങ്ങളിൽ ഒരു സഹോദരി അവരുടെ ഒരു വിഷമം അവർ വിദേശത്ത് ജോലി ചെയ്യുന്നു അവരെ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ വാടകയെ കൊടുത്താൽ പിന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാട്ടിലൊത്തിരി കടബാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഒരു ഒരു കള്ളക്കേസിൽ കുടുങ്ങിയതിൻ്റെ പ്രശ്നവുമുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഹരിക്കണമെങ്കിൽ കുറച്ച് പണം വേണം നല്ല രീതിയിൽ ജീവിച്ച് ചുരുക്കത്തിൽ വിശുദ്ധമായ ജീവിത ജീവിച്ചാൽ അവർക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ അവർക്ക് മോശമായി ജീവിക്കുന്ന യാതൊരു ആഗ്രഹവുമില്ല അപ്പോൾ ആരോ പറഞ്ഞിട്ട് അവർ ലോട്ടറി എടുത്തു പെണ്ോട് പറഞ്ഞു അച്ഛാ ഈ ലോട്ടറി അടിക്കുവാണെങ്കിൽ എൻ്റെ എല്ലാ കഷ്ടപ്പാടും മാറും അച്ഛന് ഞാൻ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു എനിക്ക് ചിരി വന്നു നിസ്സാരമല്ല ഒന്നാം സമ്മാനം അത് പതിനെട്ട് കോടി രൂപയാണ് എന്ന് മാത്രമല്ല ഈ സഹോദരൻ ചെയ്തു ഒരു മാസത്തോളം ഉപവസിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പള്ളിയിൽ പോയി മുട്ടുകൂത്ത് മുട്ടുമ്മൽ നിന്നാണ് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് കാരണം അവരുടെ അത്യാഗ്രഹം എന്ന് ഞാൻ പറയുന്നില്ല അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതായാലും പ്രാർത്ഥിച്ചു ഒത്തിരി കഠിനമായി പ്രാർത്ഥിച്ചു ഏതാനും ദിവസം മുമ്പ് അതിൻ്റെ റിസൾട്ട് വന്നു ഒന്നാ സമ്മാനം വേറെ ആരോ കൊണ്ടുപോയി ഈ സഹോദരിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ ആകെ മടുത്തു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചു മുപ്പത്തിമൂന്ന് ദിവസം എന്നെ പറഞ്ഞു മുപ്പത്തിമൂന്ന് ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കു കുർബാനയെ മുടങ്ങാതെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടില്ല ഈശോയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ് ഈശോയുടെ മാതാവിൻ്റെ രൂപങ്ങൾ എൻ്റെ ഉണ്ട് അതെനിക്ക് വലിച്ചെറിയാൻ മടിയാണ് ഞാനതൊരു തുണിയെ പൊതിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോക്കും ആരെങ്കിലും എടുത്തുകൊണ്ട് പോക്കോട്ടെ പാവ അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കാം അപ്പം ഞാൻ ആ സഹോദരൻ പറഞ്ഞു ഒന്നാം സമ്മാനം കിട്ടിയ വ്യക്തി പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു നീ ആ വ്യക്തിയെ ഫോൺ നമ്പർ കിട്ടുവാണെങ്കിൽ അതെടുത്ത് വിളിച്ചിട്ട് പറയുക ഞാൻ ഈ മുപ്പത്തിമൂന്ന് ദിവസം എനിക്ക് ഒന്നാം സമ്മാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കിട്ടിയത് നിങ്ങൾക്കാണ് അവൻ അത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഈ സഹോദരി പറഞ്ഞു ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നീ മുപ്പത്തി മൂന്ന് ദിവസമാണ് പ്രാർത്ഥിച്ചെങ്കിൽ ഒന്നാം സമ്മാനം കിട്ടിയ വ്യക്തി മിക്കവാറും മൂന്ന് മാസമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പീശു ആ കൺഫ്യൂഷനിലായി ആർക്ക് കൊടുക്കണം ഒന്നാം സമ്മാനം സ്വാഭാവികമായിട്ട് കൊടുത്തു അപ്പോൾ ആദ്യം ആ സഹോദരിയുടെ ദേഷ്യവും ഒക്കെ പാവം അതിൻ്റെ അവസ്ഥ അങ്ങനെ ആയിട്ടായിരിക്കാം പിന്നീട് പിന്നീട് അവകാശം അത് അല്പം കൂടെ ഒന്ന് മയപ്പെട്ടു ഇനിയും പ്രാർത്ഥിക്കാം അപ്പം ഞാൻ പറഞ്ഞു ലോട്ടറി അടിക്കാൻ വേണ്ടിയും സമ്പത്ത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അത് വളരെ പരിതാപകരമാണ് എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ ഞാനൊന്നും മിണ്ടില്ല ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും ഈശോയെ നീ ആ സഹോദരിയെ സഹായിക്കണമേ എന്ന് നീ ഒക്കൊരു വഴി കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ലോട്ടറി അടിക്കണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ദൈവത്തിനറിയാം എന്താണ് വേണ്ടതെന്ന് കർത്താവിനറിയാൻ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ആ ദൈവം കൃത്യമായിട്ടും ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ സമയത്തായിരിക്കില്ല ദൈവത്തിൻ്റെ സമയത്ത് അപ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളോട് ചേർന്ന് ദൈവത്തിൻ്റെ അനുശാസനങ്ങളോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് ഭൗതികമായ ലാഭനഷ്ടങ്ങൾ നമ്മുടെ വിഷയമല്ല നമ്മുടെ വിഷയം ഏറ്റവും വലിയ നേട്ടമാണ് അത് ദൈവം തന്നെയാണ് ഈശോ പലപ്പോഴുമായിട്ട് ഉപമയിൽ പറയുന്നു ദൈവരാജ്യം കണ്ട മനുഷ്യൻ അത് ഒളിച്ചു വച്ചിരിക്കുന്ന ദീ ആ മൂല്യമുള്ള സ്വന്തമാക്കുവാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനെ സ്വന്തമാക്കുന്നവനെ പോലെ ദൈവത്തെ സ്വന്തമാക്കിയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പിന്നെ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല എൻ്റെ അനുദിന കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിവുള്ളവൻ ശക്തനാണവൻ അതുകൊണ്ട് പാപത്തിൽ കഴിയുന്നവർ അനീതിയിൽ കഴിയുന്നവർ ദൈവത്തെ വെല്ലുവിളിക്കുന്നവർ ദൈവത്തെ നിഷേധിക്കുന്നവർ ലോകത്തിന് മുമ്പിൽ സമൃദ്ധിയിലേക്ക് വന്നാൽ അഭിവൃദ്ധി പ്രാപിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് നമ്മൾ ആ നമ്മുടെ ദുരിതത്തിലും നമ്മുടെ സങ്കടത്തിലും നമ്മുടെ വേദനയിലും ജോബ് പറഞ്ഞതുപോലെ ദൈവം തന്നു ദൈവം എടുത്തു ആ ദൈവം ജോബിനെ എത്രമാത്രം തകർത്തു കളഞ്ഞു നമുക്കറിയാം എത്രമാത്രം ഇല്ലാതാക്കി നമുക്കറിയാം പക്ഷെ അവസാനം നമ്മൾ വചനത്തിൽ കാണുന്നു നഷ്ടപ്പെട്ടതിൻ്റെ പത്തിരട്ടി തിരിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സമൃദ്ധി കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഈ ഒരു ബോധ്യമുണ്ടാകട്ടെ ഈ ഒരു വിശ്വാസം ദൈവത്തിൽ അടിയുറച്ച വിശ്വാസം എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ നിൽക്കുന്ന കാൽ കീഴ മണ്ണ് ഒഴുകിപ്പോകുമ്പോഴും ദൈവത്തിൽ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സാധിക്കണം അതാണ് വിശ്വാസം ദൈവത്തെ ദർശിക്കു ദർശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് സങ്കീർത്തനം പോലെ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതം തൃപ്തി അടയും അത് മാത്രമേ നമുക്ക് തൃപ്തി തരികയുള്ളൂ നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ